ഇന്ന് മിക്ക വീടുകളിലും വളർത്തുമൃഗങ്ങൾ ഉണ്ട്, പെറ്റ്സുകൾ, അഥവാ ഡോഗ് ആയിട്ടും കാറ്റ് ആയിട്ടും അല്ലെങ്കിൽ മറ്റു വളർത്തുമൃഗങ്ങളൊക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു തൊഴിൽ സാധ്യത നിലനിൽക്കുന്ന മേഖലയാണ് വെറ്റിനറി സയൻസ് എന്ന് പറയുന്നത്. നീറ്റ് എക്സാമിനേഷന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്കൊരു വെറ്റിനറി ഡോക്ടറാവാൻ സാധിക്കുക. നീറ്റ് എക്സാമിനേഷൻ എഴുതി അതിന്റെ സ്കോറിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കും. കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ കീം അതോറിറ്റിയാണ് അതിന്റെ അഡ്മിഷൻ പ്രൊസീജിയർ കേരളത്തിൽ ചെയ്യുന്നത്. ഓൾ ഇന്ത്യ ലെവലില് ഇതിനു വേണ്ടി പ്രത്യേക കൗൺസിലിംഗ് നടക്കാറുണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തെയും 15% സീറ്റുകൾ ഫില്ല് ചെയ്യുന്നത് ഈ ഓൾ ഇന്ത്യ അതോറിറ്റിയും കേരളത്തിൽ വരുന്ന 85% സീറ്റുകൾ ഫില്ല് ചെയ്യുന്ന കീമാണ്. കേരളത്തിൽ നമുക്ക് തൃശ്ശൂർ, മണ്ണുത്തിയിലും വയനാടുമാണ് രണ്ട് കോളേജുകൾ ഉള്ളത്. ഈ രണ്ട് സ്ഥാപനങ്ങളിലുമായി 225 സീറ്റുകളും നിലവിലുണ്ട്. നോർമലി 5.5 വർഷമാണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ തൊഴിൽ സാധ്യതകൾ, ആർക്കാണിത് പഠിക്കാൻ സാധിക്കുക, ഇത്തരം കാര്യങ്ങളിലേക്കാണ് ഇനി നമ്മൾ സംസാരിക്കുന്നത്. ഈ ഒരു മേഖലയിൽ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ വീഡിയോ മുഴുവനും കാണാൻ ശ്രമിക്കുക, എന്നിട്ട് എല്ലാം അറിഞ്ഞതിന് ശേഷം കോഴ്സിന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വന്യമൃഗങ്ങൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ, നമ്മുടെ വളർത്തുമൃഗങ്ങളോടൊക്കെ ഉണ്ടാവുന്ന ഒരു സ്നേഹം. കാരണം എന്താ, ഒരു സാധാരണ ഡോക്ടേഴ്സിന് നമ്മൾ അവിടെ അവരുടെ പേഷ്യൻസുമായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ രോഗികളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഈസിയാണ്. അവിടെ മാറി നിൽക്കാൻ പറഞ്ഞാൽ മാറി നിൽക്കും, വാ തുറക്കാൻ പറഞ്ഞാൽ തുറക്കും, ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടാൻ പറഞ്ഞാൽ അതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതൊന്നും നമുക്ക് വന്യമൃഗങ്ങളോട് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ നോർമൽ മൃഗങ്ങളോട് പറയാൻ പറ്റില്ല, അല്ലേ? ഒന്ന് അങ്ങോട്ട് നിൽക്കുക ഇങ്ങോട്ട് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങൾ അനുസരിക്കണമെന്നില്ല. അപ്പോൾ ഇവരോട് ഇടപഴകാനുള്ള ഒരു താല്പര്യം വേണമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്. മൃഗങ്ങളെ ചികിത്സിക്കുന്ന മേഖലയിൽ മാത്രമല്ല, ഇവിടെ പരിപാലനം, ബ്രീഡിംഗ്, സർജറി, രോഗപ്രതിരോധം, ഈ മേഖലയിലെല്ലാം ഒരു വെറ്ററിനറി ഡോക്ടർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും. ഓൾ ഇന്ത്യ ലെവലിൽ നമുക്ക് വരുമ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട 5 സ്ഥാപനങ്ങൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് ഇന്ത്യൻ വെറ്ററിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, യു പിയിലാണുള്ളത്. സെക്കൻഡ് വരുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വെറ്ററിനറി സയൻസ് ജയ്പൂരിലാണ്. കോളേജ് ഓഫ് വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസ് ബിക്കാനിയർ യു പിയിൽ, അതേപോലെ തന്നെ പാട്ന, ലുധിയാന, ഹിസാർ എന്നിവിടുത്തെ സ്ഥാപനങ്ങളൊക്കെ ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായിട്ടുള്ള സ്ഥാപനങ്ങളാണ്. എന്തെല്ലാമാണ് ജോലി സാധ്യതകൾ? മൃഗസംരക്ഷണ വകുപ്പിൽ ഇത്തരം ധാരാളം ജോലി സാധ്യതകളുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളായ കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ആൻഡ് ബോർഡ്, അതേപോലെ കേരള ഫീഡ്സ്, മിൽമ, മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ, കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, വന്യ മൃഗസംരക്ഷണ കേന്ദ്രങ്ങൾ, മൃഗശാലകൾ, പക്ഷി സങ്കേതങ്ങൾ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, ഭക്ഷ്യസുരക്ഷാ വിഭാഗങ്ങൾ, വിവിധ ഫാമുകൾ, മാംസ സംസ്കരണ യൂണിറ്റുകൾ തുടങ്ങിയിട്ട് ഒരുപാട് മേഖലയിൽ നിങ്ങൾക്ക് ജോലി സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് ഇനിയും ധാരാളം ജോലി സാധ്യതകളുണ്ട്. ബേസിക്കലി നിങ്ങൾ ഇത്ര കാര്യം മനസ്സിലാക്കുക, ഈ വളർത്തുമൃഗങ്ങളോടൊക്കെ സ്നേഹമുള്ള, അതിനോട് പ്രത്യേകം താല്പര്യമുള്ള ആളുകളുണ്ടാവും. അത്തരം ആളുകളാണ് ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ പ്രാധാന്യം കൊടുക്കേണ്ടത്. നീറ്റ് എക്സാമിനേഷൻ കമ്പൽസറി ആണ്. അതേപോലെ കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ കീമും ഓൾറെഡി എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. അപ്പോഴാണ് എന്ത് ചെയ്യുക, കേരളത്തിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഈ രണ്ട് വെറ്റിനറി കോളേജിൽ അഡ്മിഷൻ ലഭിക്കുക. ഓൾ ഇന്ത്യയിലെ 15% വേണ്ടിയിട്ട് നീറ്റിലെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഓൾ ഇന്ത്യ കൗൺസിലിംഗിന് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ വഴി ചോദിക്കാവുന്നതാണ്. താങ്ക് യു.